Hi friends, welcome back to my channel. Innum oru travel vlog aayittu vannittullathu. Appo innu Idukki dam kaanan povanu. Appo njan raavile thanne veettil nirangi. Appo oru morning view okke unda kaanunnathu. Njan povunnathinte thalayennu bayangara malayirunnu. Appo adondu njan thonnunnundu pittennu morning nalla kodamanju undayirunnu pala salathum. Appo adokkeyanu aa oru video il kaanunnathu ṭo. ഡാം കാണാൻ പോയിട്ടതിൻ്റെ മുകളിൽ നിന്നുള്ള ടോപ്പ് വ്യൂ ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ട് ഫോണും ക്യാമറ ഒന്നും അലൗഡ് അല്ല അപ്പോൾ ആ ഒരു ഭാഗമൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഡാം കണ്ടു കഴിഞ്ഞ് വന്നിട്ട് താഴെ വന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഡാമിൻ്റെ ആ ഒരു ഫുൾ വ്യൂ ഞങ്ങൾ ടോപ്പിൽ കയറിയപ്പോൾ പക്ഷേ അവിടെ കുറേ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ക്യാമറ കാര്യങ്ങളൊന്നും അങ്ങോട്ട് അലൗഡ് അല്ല എന്നിട്ട് അത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ചെറുതോണി ഡാം കാണാൻ പോയി നമുക്കതിൻ്റെ മുകളിൽ കയറിയ രണ്ട് ഡാമും കൂടെ കാണാം പക്ഷേ അവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കടത്തിവിടില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് രണ്ട് എൻട്രൻസ് ഉണ്ട് അതിൽ ഒരു ഭാഗത്താണ് സാധാരണ തുറക്ക ചെറുതോണിയുടെ ഭാഗത്താണ് ഡാം കാണാനുള്ള ആ ഒരു എൻട്രൻസും കാര്യങ്ങളും ഇപ്പോൾ അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് വേറെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ കുറവനും കുറത്തി മല ഉണ്ടല്ലോ അപ്പോൾ കുറത്തിമലയുടെ അവിടെ ഇരുന്ന് ഇപ്രാവശ്യം ഓപ്പണിങ്ങൊക്കെ അപ്പോൾ ഇത് ഈ ഒരു പാലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല കാരണം ഇതൊരു പുതിയ പാലമാണ് ചെറുതോണി എന്നിട്ട് പ്രളയന സമയത്തൊക്കെ ഒരു പോലീസുകാരൻ കുട്ടീനെ എടുത്തിട്ട് ഓടുന്നൊക്കെ ഒരു പിക്ചറൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഇപ്പോൾ ആ ഒരു പാലത്തിന് സ്പെയറായിട്ട് വലിയൊരു പുതിയ പാലം വന്നിട്ടുള്ളതാണിത് അങ്ങനെ ഞങ്ങൾ ചെറുതോണി ഡാം കാണാൻ പോകണം കേട്ടോ എല്ലാ ടൈമിലും വന്നാലും ഡാം കാണാൻ പറ്റില്ല അത് വെക്കേഷൻ ടൈമിലൊക്കെയാണ് കൂടുതൽ തുറക്കുള്ളൂ മാത്രമല്ല കാലാവസ്ഥ മോശമാണെങ്കിൽ അന്നും തുറക്കില്ല ഡാം കാണുന്ന സമയത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ഈ ഒരു ചെറുതോണി ഡാമിൻ്റെ അവിടേക്ക് പോകുമ്പോൾ നല്ല കാടും ഒരു കാട്ടിക്കൂടെ പോകണം ഫീലാണ് അപ്പോൾ ഭയങ്കര തണലൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു നല്ല മഴ വരാനുള്ളൊക്കെ ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ക്ലൈമറ്റൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ച് മടങ്ങാന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ സ്പീഡാക്കി നമ്മളവിടെ ചെന്നിരുന്ന ടൈം പോകണതറിയില്ല കാരണം നല്ല കാറ്റും നല്ല വ്യൂവും നല്ല ക്ലൈമറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് പോവും പക്ഷേ തിരിച്ച് മഴ പെയ്താലും നല്ല പാടാണ് ഇത്രയൊരു ടോപ്പിൽ ഇവിടുത്തൊക്കെ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണല്ലോ ഇതാണ് കേട്ടോ ചെറുതോണി ഡാമിൻ്റെ അടുത്തേക്ക് പോകാൻ എൻട്രൻസ് ഭാഗങ്ങളൊക്കെ അപ്പോൾ ആ കാണുന്നത് ഇടുക്കി റിസർവയറാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ ഗേറ്റ് വരെ ഒക്കെ നമ്മൾ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് കാരണം ഇപ്പം അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ ഫോട്ടോ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹിൽവ്യൂ പാർക്ക് അപ്പോൾ അതിന് ഞങ്ങൾ ഹിൽവ്യൂ പാർക്കിലേക്ക് പോയി അപ്പോൾ ആ ഒരു ടോപ്പിൽ ഈ പാർക്കിൻ്റെ ടോപ്പിൽ നിന്നാൽ രണ്ട് ഡാമും കാണാൻ പറ്റും ചെറുതോണി ഡാമും കാണാൻ പറ്റും ഇടുക്കി ഡാമും കാണാൻ പറ്റും ഇത് നല്ലൊരു പാർക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ടാസ്ക് മറ്റേ അഡ്വഞ്ചർ പാർക്കും ഒക്കെ ഉണ്ട് കുട്ടികളുടെ പാർക്കും അതിനായിട്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കാരണം ആ ഒരു റിസർവയർ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഡാമും അവിടെ നിന്ന് കാണാൻ പറ്റും ആ കാണുന്ന ഡാമിന് മുകളിൽ കൂടെയാണ് നേരത്തെ നടന്നത് പക്ഷെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതാണ് നമുക്കിവിടെ നിന്ന് കാണാം ആ ഒരു വ്യൂ ആ ഒരു കുറത്തിമലയുടെ ഒരു ഗുഹയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് എൻ്റെ പണ്ടത്തെ വൈശാലി ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തത് അതൊക്കെ ഇപ്പോൾ ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇടുക്കി ഡാമിൻ്റെ ടോപ്പിലെത്തുന്നത് ഒരു ടണൽ വഴി പാസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ പോകുന്നത് അതാണ് ഇടുക്കി ഡാമും റിസർവയറും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ് എടുക്കുകയാണ് കാരണം വേനലാണല്ലോ ഇനി മഴക്കാലൊക്കെ ആയ ആ ഒരു ചുവന്ന മണ്ണൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കാരണം വെള്ളം കൂടുമല്ലോ
അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾക്കുള്ള പാർക്കും പിന്നെ അഡ്വഞ്ചർ പാർക്ക് കുറച്ച് അപ്പുറത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ കുട്ടികളുടെ പാർക്കും ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇരുന്നിട്ട് തന്നെ. നല്ല കാറ്റ് വരുന്നു, നല്ല വെയിലും വരുന്നു. പക്ഷേ നമുക്ക് ചൂടൊന്നും നമുക്കല്ല, നല്ല കാറ്റുള്ള കാരണം ആ ചൂട് നമുക്കൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ മാറി, സാധനം മഴ പെയ്തിട്ടാ. അഡ്വഞ്ചർ പാർക്കിലത്തെ ആ ഒരു റൈഡാണ് അത്. പാർക്കിലേക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ട്, പിന്നെ ഈ റൈഡിലൊക്കെ കയറണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റുകൾ ഉണ്ടോ? അതാണ് അഡ്വഞ്ചർ റൈഡുകൾ. കാരണം ഒരു വെള്ളിമക്കട സൈക്കിൾ ചവിട്ടി പോകണമെന്ന് ആ റൈഡുകളൊക്കെ. ഇനി ടോപ്പ് വ്യൂ പോയിൻ്റ് കാണാൻ കയറണം. അപ്പോൾ അത് കയറുമ്പോൾ തന്നെ നമ്മൾക്ക് ചെറുതോണി ഡാം അവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ചെറുതോണി ഡാം. ഇടുക്കി ഡാം തുറക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഡാമിൻ്റെ ഷട്ടറാണ് തുറക്കുന്നത്. ഇപ്പോൾ കാർമേഘമൊക്കെ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു പാർക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയ ടൈമിലാണ് നല്ല മഴ കിട്ടിയത്. പിന്നെ ഒരു മണിക്കൂറോളം നല്ല ശക്തമായിട്ട് മഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ആ ഒരു ടോപ്പിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഇട്ടത്. ഇതിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് എത്തിയാലും നമുക്ക് രണ്ട് ഡാമും കാണാൻ പറ്റും. ഇടുക്കി ഡാമും ചെറുതോണി ഡാമും കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു റിസർവയർ ഇതാ പരന്നത്. ഇവിടെ കാണുന്നത് ഇടുക്കി ഡാമാണ്. കുറച്ചും കൂടെ നീങ്ങി നിന്നാൽ ചെറുതോണി ഡാമും കാണാൻ പറ്റും. ഇതൊക്കെയാണ് അഡ്വഞ്ചർ പാർക്ക്. ഇതാ ഒരാൾ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് സിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുകളിൽ കാണുന്ന വ്യൂ ഒക്കെ ഉണ്ടോ അതൊക്കെ?